അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിദല്ലാ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹസമ്പന്നരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അർഹമർ റഹീമായ മാലിക്കുൽ മുലൂക്കായ കരുണാവാരിധിയായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ തൃപ്തിപ്പെട്ട പൊരുത്തപ്പെട്ട സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ. മുഹറം മാസത്തിലെ പുതുവത്സര പുലരിയിൽ ഭാവിയും വർത്തമാനവും പകകളും വിദ്വേഷങ്ങളുമില്ലാതെ, പാപങ്ങളില്ലാതെ, സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഖിദ്മത്തിലായി നാം എല്ലാവരെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥന നടത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാമിൻ്റെ സർവസൈനാധിപന്മാരിൽ ഏറ്റവും അഗ്രഗണ്യനും തന്ത്രശാലിയും യുദ്ധതന്ത്രജ്ഞനുമായിരുന്നു ഖലീദ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. സൈഫുല്ലാഹി, അള്ളാഹുവിൻ്റെ വാൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അതിൻ്റെ പശ്ചാത്തലം, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം രാജാക്കന്മാർക്കും ഗോത്രത്തലവന്മാർക്കും പൗരപ്രമാണിമാർക്കും അവരുടെ അനുചരന്മാരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതി അവിടുത്തെ മോതിരം കൊണ്ട് മുദ്രണം ചെയ്ത് ദൂതന്മാർ വശം കൊടുത്തയക്കുമായിരുന്നു. അങ്ങനെ സിറിയൻ അതിർത്തിയിലെ ഭരണാധിപനായ ഷിർജിലിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദൂതനെ പറഞ്ഞു വിട്ടു. ക്രൂരനും വളരെ മോശം ഭരണവും നടത്തുന്ന ഷിർജിൽ വളരെ ക്രൂരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ച ദൂതനെ കൊലപ്പെടുത്തി. ഇതവിടുന്ന് അറിഞ്ഞപ്പോൾ വല്ലാതെ വിഷമിക്കുകയും ശുഹദാഇന്റെ പ്രതിഫലം നൽകി അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തിനും മർഹത്തിനും വേണ്ടി നിബിധങ്ങൾ ദുആ ചെയ്തിട്ട് 3000 പേരടങ്ങിയ ഒരു സൈന്യത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടേക്ക് അയക്കുകയാണ്. അക്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ദിവസങ്ങളാണ് അവര് മൂത്തത്തിലേക്ക് പോയിട്ട് ഒരു വിവരവുമില്ല. അവിടുന്ന് വളരെ വിഷമിച്ചു. അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോ അർഹമുറാഹിമായ റബ്ബ് ലൈവായി മുഹൂർത്തത്തിൽ നടന്ന സംഭവം മുഴുവനും നബിതങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ്. അനസ് ബിൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഅ സൈദൻ വ ജഅഫറൻ വബിന റവാഹത ലിന്നാസി ഖബല അൻ യഅതീഹും ഖബറുഹും. സൈദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു എന്നിവരുടെ മരണവാർത്ത മൂത്തത്തിൽ നിന്ന് നബിതങ്ങളിലേക്കും സഹാബത്തിലേക്കും സന്ദേശം എത്തുന്നതിന് മുമ്പ് സഹാബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ്. ഫഖാല, അവിടുന്ന് പറഞ്ഞു, അഖദ റആയത സൈദുൻ ഫഉസീബ സുമ്മ അഖദ ജഅഫറും ഫഉസീബ സുമ്മ അഖദ ബിനു റവാഹത ഫഉസീബ. ഇസ്ലാമിന്റെ പതാക ഏന്തിയ ക്യാപ്റ്റൻ സൈദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടിരിക്കുന്നു. തുടർന്ന് പതാക ഏന്തിയ ജഅഫർ ബിനു അബീ താലിബും ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞു. 90-ലേറെ മുറിവേറ്റിട്ടുണ്ടായിരുന്നു. സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ച ആ സഹാബി വര്യൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വെള്ളം കൊണ്ടുപോയി സഹാബത്ത് കൊടുത്തപ്പോൾ ഭാഗ്യവാനും ഭാഗ്യഹീനനും സൃഷ്ടിക്കുകയും സംഹരിക്കുകയും തൃപ്തിപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന സർവാധിപതിയായ സർവശക്തനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നോമ്പുകാരനായി ആ സമക്ഷത്തിൽ നോമ്പു തുറക്കാൻ ആഗ്രഹിക്കുകയും അത്തരുണത്തിൽ ഷഹീദാവുകയും ചെയ്ത മഹാന. പിന്നീട് പതാക ഏന്തിയത് അബ്ദുല്ലാഹി ബിൻ റവാഹ. അദ്ദേഹവും ഷഹീദായി. ഇത് പറയുമ്പോൾ വഅയ്നാഹു തദ്രിഫാനി, നബിതങ്ങളുടെ രണ്ട് കൺകോണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. ആ സമയത്ത് സഹാബത്തും കരഞ്ഞു. അവരെ യാത്രയാക്കുമ്പോൾ നബിതങ്ങൾ പറഞ്ഞിരുന്നു, ഇന്നയാള് ഷഹീദായാൽ ജഅഫർ ബിൻ അബി താലിബ് പതാക ഏന്തണം, അദ്ദേഹം ഷഹീദായാലോ അബ്ദുല്ലാഹി ബിൻ റവാഹ പതാക ഏന്തിക്കണം. അവർ മൂന്നുപേരും വധിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാളെ പെട്ടെന്ന് തെരഞ്ഞെടുത്ത് സൈനാധിപനാക്കി അദ്ദേഹത്തിന്റെ കീഴിൽ നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളണം. ഈ പ്രസ്താവം നടന്നപ്പോൾ തന്നെ ഈ മൂന്നുപേരും മൂത്തത്തോടുകൂടി ഈ ലോകത്തുണ്ടാവുകയില്ലെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി ഇരുലോക വിജയം കൈവരിക്കാനുള്ള
മഹത്തായ അവസരമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നീട് നബിതങ്ങൾ പറഞ്ഞു, ഉടൻ തന്നെ ഹത്ത അഖദ സൈഫുൻ മിൻ സുയൂഫില്ലാ ഹത്ത ഫതഹല്ലാഹു അലൈഹിം. അവിടുന്ന് സന്തോഷത്തോടുകൂടി പറഞ്ഞു, അവസാനം ഇതാ പതാക അള്ളാഹുവിൻ്റെ വാളുകളിൽ ഒരാളായ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കരങ്ങളിലെത്തിയിരിക്കുന്നു. ഹത്ത ഫതഹല്ലാഹു അലൈഹിം, അദ്ദേഹത്തിലൂടെ അള്ളാഹു വിജയം നൽകും. പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വിജയിക്കുകയാണ്. അന്ന് മുത്തലബി നൽകിയ പേരാ സൈഫുള്ള അള്ളാഹുവിൻ്റെ വാൾ. ഇസ്ലാമിൻ്റെ അരുണോദയത്തിന് 17 വർഷം മുമ്പ് മക്കയിലെ ഖുറൈശി വംശത്തിലെ ബനു മഖ്സൂം ഗോത്രത്തിലെ മഹാനവറുകൾ ജനിച്ചത്. വലീദ് ബിൻ മുഗീറയുടെയും മാതാവ് ഹാരിസിൻ്റെ പുത്രി ലുബാബത്ത് ബിൻ സുഗാറയുടെയും മകനായിട്ടാണ് ഈ ലോകത്തേക്ക് അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മൈമൂന റളിയല്ലാഹു അൻഹ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മായിയാണ്. അതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഏറ്റവും അടുത്ത ബന്ധുവായിട്ടാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടത്. എന്നാൽ ഖന്ദക്കിലും ബദറിലും ഉഹദിലുമൊക്കെ ഖാലിദ് ബിൻ വലീദ് ഇസ്ലാമിൻ്റെ എതിർപക്ഷത്തായിരുന്നു. അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഇസ്ലാമിനോട് ഖുറൈശികൾക്ക് പൊതുവെ ഉണ്ടായിരുന്ന പക സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലും ഉണ്ടായി. അതിന് മാറ്റം തുടങ്ങിയത് ഹുദൈബിയ സന്ധിയിലൂടെയായിരുന്നു. മുസ്ലിങ്ങളും മക്കാരും തമ്മിൽ സ്വതന്ത്രരായി ഇടപെടാനും മുഅ്മിനീങ്ങളുടെ ജീവിതം നേരിട്ട് മനസ്സിലാക്കാനും ഹുദൈബിയ സന്ധിയിലൂടെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞു. 1500 അനുചരന്മാരോടൊപ്പം ഉംറ നിർവഹിക്കാനായി മദീനയിൽ നിന്ന് മക്കയിലേക്ക് നബിതങ്ങൾ വരികയാണ്. മക്കയിൽ പീഡനവും ബത്സരവും പ്രശ്നങ്ങളുമൊക്കെ ആയപ്പോൾ മദീനയിലേക്ക് പലായനം ചെയ്ത് നബിതങ്ങളുടെ പ്രവർത്തനങ്ങളും സ്വഭാവ വൈശിഷ്ട്യവും ഇടപെടലുകളൊക്കെ കണ്ട് സത്യം ഇസ്ലാമാണെന്ന് മനസ്സിലാക്കി ധാരാളം ആളുകൾ വിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിക്കുകയാണ്. 1500 പേരുണ്ട് ഉംറ ചെയ്യാൻ. ആ സമയത്ത് അവരെ തടയാൻ നിയോഗിതനായ സംഘത്തലവൻ ഖാലിദ് ബിൻ വലീദ മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയും അനുഷ്ഠാനങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹവും ആദരവും, ആ സദസ്സിൽ ഒരു ഇല വന്ന് വീണാൽ അറിയും അത്ര നിശബ്ദത, ആ അച്ചടക്കവും മര്യാദയും അദ്ദേഹത്തെ ഹടാതെ ആകർഷിച്ചിരുന്നു. മാത്രമല്ല ഉംറ നിർവഹിക്കാനെത്തിയ സഹോദരൻ വലീദ് ഖാലിദിന് ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് എഴുതിയ കത്ത് ചരിത്രത്തിൽ എന്നും സ്മരിക്കാൻ പറ്റുന്ന സംഭവബഹുലമായ കത്തായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മാ ബഅദ്, ഖാലിദ് തൻ്റെ സഹോദരനാണ്. അദ്ദേഹം അമുസ്ലിങ്ങളോടൊപ്പവും വലീദ് ഇസ്ലാമിനോടൊപ്പവുമാണ്. അദ്ദേഹം കത്തെഴുതി അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മിയും ഹംദും സലാത്തും സലാമും ഒക്കെ ചൊല്ലി അതിനുശേഷം പ്രാരംഭ മുറകൾക്ക് ശേഷം അദ്ദേഹം എഴുതി, ഫഇന്നി ലം അറാ അഅജബ മിൻ ദഹാബി റഇയക അനിൽ ഇസ്ലാമി വഅഖ്ലുക അഖ്ലുക വമിസ്ലുൽ ഇസ്ലാമി ജഹിലഹു അഹദുൻ. നിങ്ങളെപ്പോലെയുള്ള ബുദ്ധിയുള്ള ഒരാളുടെ ചിന്ത ഇസ്ലാമിനെയും വിട്ട് മറികടന്നു പോകുന്നത് അത്ഭുതകരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇസ്ലാമിനെ കുറിച്ച് ആരെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാതിരിക്കുമോ? മാത്രമല്ല, വഖദ് സഅലനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ക വഖാല ഐന ഖാലിദുൻ. നബിതങ്ങൾ എന്നോട് ചോദിച്ചു നിന്നെക്കുറിച്ച് എവിടെയാണ് ഖാലിദ്. ഫഖുൽതു, ഞാൻ പറഞ്ഞു, യഅത്തില്ലാഹു ബിഹി, തീർച്ചയായിട്ടും അവനെ നമ്മളോടൊപ്പം അള്ളാഹു എത്തിക്കും. ആ സമയത്ത് മുത്തുനബി പറഞ്ഞത് എന്താണെന്നറിയുമോ? മിസ്ലുഹു ജഹിലൽ ഇസ്ലാം വലോ കാന ജഅല നിക്കാബതഹു വജിദ്ദഹു മഅൽ മുസ്ലിമീന അലൽ മുശ്രിക്കീന കാന ഖൈറൻ ലഹു വലഖദ്ദംനാഹു അലാ ഗൈരിഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, ഖാലിദിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അജ്ഞാതമാകുമോ? അയാളുടെ അക്രമണവും പരിശ്രമവുമെല്ലാം മുസ്ലിങ്ങളോടൊപ്പവും ഇസ്ലാമിനോട് അനുകൂലവുമാണെങ്കിൽ, ശത്രുക്കൾക്കെതിരെ അദ്ദേഹം വിനിയോഗിക്കുമായിരുന്നുവെങ്കിൽ, അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും ഉത്തമവും മറ്റുള്ളവരെക്കാൾ അദ്ദേഹത്തിന് നാം പ്രാമുഖ്യം കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് സഹോദരൻ പറയുകയാണ്, അതിനാൽ എൻ്റെ പൊന്നു സഹോദര, നിങ്ങൾ ഒരുപാട് നല്ല സ്ഥലങ്ങളും സമയങ്ങളും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അത് വീണ്ടെടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഉന്നത വിജയം ലഭിക്കുമെന്നുള്ള കത്ത്
വലീദ് തന്റെ സഹോദരൻ ഖാലിദിന് ദൂതൻവശം ആ യുദ്ധത്തിൽ വെച്ച് തന്നെ കൊടുക്കുകയാണ്, ആ ഹുദൈബിയ സന്ധിയിൽ വെച്ച് കൊടുക്കുകയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുകയാ, സഹോദരന്റെ എഴുത്ത് ലഭിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പറ്റി അന്വേഷിച്ചായി അറിഞ്ഞപ്പോ പരിശുദ്ധ ദീൻ ഇസ്ലാം സ്വീകരിക്കാൻ മദീനയിലേക്ക് പോകാൻ എനിക്ക് ആവേശവും ഉന്മേഷവുമായി. നീണ്ട ആലോചനയ്ക്കും ചിന്തക്കും ശേഷം സുഹൃത്തുക്കളായ സഫുവാ ബിൻ ഉബയ്യ, ഇക്രിമ എന്നിവരുമായി ആലോചിച്ച് സംസാരിച്ചു, അവരൊക്കെ പറഞ്ഞു മാറി നിൽക്കാൻ. പക്ഷേ തനിച്ചാണെങ്കിലും മദീനയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇസ്ലാം സ്വീകരിക്കാനായി പുറപ്പെട്ട തന്റെ മറ്റു രണ്ട് സുഹൃത്തുക്കളായ അംറു ബിനുൽ ആസ്, ഉസ്മാൻ ബിനു തുൽഹ എന്നിവരുമായി വഴിയിൽ വെച്ച് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൂന്നു പേരും ഹിജ്റ 8-ാം വർഷം സഫർ 1-ന് മദീനയിലെത്തി. തിരുസവിധത്തിൽ വെച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക മുഹമ്മദുർ റസൂലുള്ളാ വ അഷ്ഹദു അന്നക മുഹമ്മദുർ റസൂലുള്ളാ, അള്ളാഹുവിനെ സൃഷ്ടാവായും മുത്തുനബിയെ തിരുദൂതനുമായി അംഗീകരിച്ചുകൊണ്ട് മനസാ വാചാ കർമ്മണ പരിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിന്റെ കാവൽ ഭടന്മാരായി മുന്നോട്ടു പോവുകയും ചെയ്ത ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ എക്കാലത്തെയുമുള്ള പോരാട്ടം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യുകയും സ്ഥാനം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മഹാനുഭാവനിൽ നിന്ന് ആത്മീയമായ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ വാളായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഖിദ്മത്ത് ഏറ്റെടുത്ത ആ മഹാനുഭാവന്റെ പാത പിന്തുടർന്നുകൊണ്ട് നാം ഓരോരുത്തരും വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ എളിയ സേവകരായി പ്രവർത്തിക്കണം. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.